വാർത്തകളിലേക്ക് വിശദമായി. കുമ്പസാര രഹസ്യം മറയാക്കി സ്ത്രീയെ ബലാത്സംഗം ചെയ്ത ഓർത്തഡോക്സ് വൈദികൻ ജോബ് മാത്യു അറസ്റ്റിൽ. കൊല്ലം പാളയത്തോട് നിന്നാണ് വൈദികനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഫാദർ ജോബ് മാത്യുവിനെ കൊല്ലത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. മൂന്ന് വൈദികരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ വൈദികരെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് ശ്രമം തുടങ്ങിയിരുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും വഴി വൈദികർ മേൽ സമ്മർദ്ദം ചെലുത്തി കീഴടങ്ങാനും ക്രൈംബ്രാഞ്ച് പ്രേരിപ്പിച്ചിരുന്നു. കൊല്ലത്ത് കീഴടങ്ങാനെത്തിയ ഫാദർ ജോബ് മാത്യുവിനെ പോളയത്തോടുള്ള ഒരു വീട്ടിൽ നിന്നും രാവിലെ കസ്റ്റഡി എടുക്കുകയായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. കൊല്ലം കമ്മീഷണർ ഓഫീസിൽ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ജോസി ചെറിയന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്ത ശേഷം വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി. കേസിലെ പ്രധാന പ്രതിയാണ് അറസ്റ്റിലായ ജോബ് മാത്യു. വിവാഹത്തിന് മുമ്പ് വൈദികനായ എബ്രാം വർഗീസ് പീഡിപ്പിച്ച കാര്യം ജോബ് മാത്യുവിനോടാണ് പരാതിക്കാരി കുമ്പസരിച്ചത്. ഇത് പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തി കറുകച്ചാലുള്ള ആശ്രമത്തിൽ വെച്ച് 2009 മുതൽ 3 വർഷം പീഡിപ്പിച്ചുവെന്നാണ് സ്ത്രീയുടെ മൊഴി. കേസിലെ രണ്ടാം പ്രതിയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ജോബ് മാത്യു. അതേസമയം ഒന്നാം പ്രതിയായ എബ്രാം വർഗീസും നാലാം പ്രതി ജെയ്സ് കെ ജോർജും കീഴടങ്ങില്ലെന്നും സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നും അഭിഭാഷകർ അറിയിച്ചു. വൈദികർ കീഴടങ്ങാൻ സാധ്യതയുള്ളതിനാൽ എറണാകുളം, കൊല്ലം, തിരുവല്ല എന്നിവിടങ്ങളിൽ രാവിലെ മുതൽ അന്വേഷണ സംഘങ്ങൾ ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം, തിരുവല്ല.